ാരായണ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം ഈ പരമ്പരയുടെ കേന്ദ്ര തത്വം എന്ന് പറയാവുന്നത് ഗുരു ആരാണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതും ഈ മനസ്സിലാക്കിയ അറിവിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി നാരായണ ഗുരുവിനെ കാണുക എന്നുള്ളതാണെന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഭാഗത്താണെങ്കിൽ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയുമൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണെന്നുള്ളതും വിശദീകരിച്ചിരുന്നു നമുക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നവരാണ് ഇവരൊക്കെ ഈ അനുഭവമാകട്ടെ നാരായണ ഭാഷയിൽ പറഞ്ഞാൽ അറിവിലുമേറിയ ഒരറിവാണ് നമ്മളൊക്കെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ കൂടി ആർജിക്കുന്ന അറിവിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരറിവ് അല്ലെങ്കിൽ ഒരു അനുഭവം അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം സഹായിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ളം ശേഖരിക്കുന്നത് സാധാരണയായി ഒരു ടാപ്പ് തുറന്നിട്ടാണ് ഈ ടാപ്പിൽ വെള്ളം വരണം എന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ജലസംഭരണിയും ഉണ്ടായിരിക്കണം ഒരു വാട്ടർ ടാങ്ക് ഈ സംഭരണിയിൽ ജലം നിറഞ്ഞു കഴിയുമ്പോൾ ആ ജലം നമ്മൾ ടാപ്പിലൂടെ ശേഖരിക്കുന്നു എന്നാൽ ഒരു കിണർ കുഴിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക ആഴത്തിലെത്തി കഴിയുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ഉറവകൾ ഈ കിണറിലേക്ക് പ്രവേശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ പല പർവ്വത പ്രദേശങ്ങളിലും ഇത്തരം സ്വാഭാവികമായ ഉറവകൾ കാണാൻ കഴിയും ഈ ടാപ്പ് തുറന്ന് ലഭിക്കുന്ന വെള്ളവും സ്വാഭാവികമായ ഉറവകളിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാധാരണ അറിവും ഗുരുക്കന്മാരുടെ അറിവും തമ്മിലുള്ള വ്യത്യാസം അവരിലൂടെയൊക്കെ പ്രവഹിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വാഭാവികമായ ചില ഉറവകളാണെന്ന് പറയാം അങ്ങനെ ആ ഉറവകളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ അവരുടെയൊക്കെ അനുഭവം എന്ന് മനസ്സിലാക്കിയാൽ ഗുരുക്കന്മാരെ മനസ്സിലാക്കാനുള്ള ഒരു പടിയിലേക്ക് നാം പ്രവേശിച്ചു എന്ന് പറയാം അപ്പോൾ അവർ ഉൾപ്പെടുന്ന മേഖല എന്താണെന്നുള്ളതും വ്യക്തമാകും സാധാരണ നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ സൗകര്യത്തിന് വേണ്ടി പല മേഖലകളെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാറുണ്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല കലാരംഗം കായികരംഗം ഇങ്ങനെയൊക്കെ പല മേഖലകളും ഉണ്ട് ഓരോ മേഖലകളിലും പെട്ടവരെ ആ പ്രത്യേക മേഖലയിൽ വെച്ചുകൊണ്ടാണ് നാം മനസ്സിലാക്കി പോരുന്നതും ഒരു കായിക താരത്തിൻ്റെ കഴിവ് നാം അളക്കുന്നത് കലാരംഗത്തുള്ള ഒരാളുമായി താരതമ്യം ചെയ്തിട്ടല്ല അവരെല്ലാം അവരവരുടേതായ മേഖലകളിൽ വെച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ കഴിവ് തെളിയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗുരുക്കന്മാരുടെ മേഖല ഏതാണ് വ്യാവഹാരിക ജീവിതത്തിൽ പല മേഖലകളും ഉള്ളതുപോലെ ജീവിതത്തെ മൊത്തമായി എടുത്താൽ ഒരു സൗകര്യത്തിനായി നമുക്ക് ൗകികം എന്നും ആധ്യാത്മികമെന്നും വേർതിരിക്കാൻ കഴിയും ഇതൊരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ലൗകികം അല്ലെങ്കിൽ വ്യാവഹാരികമായ ഒരു തലം ആധ്യാത്മികതയുടേതായ മറ്റൊരു തലം അങ്ങനെയാണെങ്കിൽ ഗുരുക്കന്മാർ വരുന്നത് ആധ്യാത്മികതയുടെ മേഖലയിലാണ് മറ്റെല്ലാ മേഖലകളെയും പോലെ ധാരാളം കള്ളനാണയങ്ങളുള്ള ഒരു മേഖലയാണ് ആധ്യാത്മിക രംഗം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഒരുപക്ഷേ മറ്റ് മേഖലകളെക്കാൾ കൂടുതൽ കള്ളനാണയങ്ങളും ആ രംഗത്ത് കാണാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ആ രംഗത്ത് യാതൊരു കളങ്കവും ഏൽക്കാത്ത ഉജ്ജ്വലിക്കുന്ന രത്നങ്ങളുടെ സമാനമായ ജ്ഞാനത്തിൻ്റെ രംഗത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഗുരുക്കന്മാരും പ്രവാചകന്മാരുമൊക്കെ അപ്പോൾ ആധ്യാത്മിക രംഗത്തിലെ ഏറ്റവും ഉന്നതം എന്ന് പറയാവുന്ന ജ്ഞാനത്തിൻ്റെ മേഖലയിലാണ് ഗുരുക്കന്മാരെ നാം കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ നാം അവരെ സമീപിക്കേണ്ടതും പ്രധാനമായും അവരുടെ ജ്ഞാനമാർജിക്കാൻ വേണ്ടിയായിരിക്കണം കാര്യം അവർക്ക് നൽകാനുള്ളത് ജ്ഞാനമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ പേരിൻ്റെ കൂടെ ഗുരു എന്ന് വെക്കുമ്പോൾ ആ ഒരു യോഗ്യതയുടെ ഒരു സന്ദേശവുമുണ്ട് ഞാനൊരു ജ്ഞാനിയാണ് ഞാനൊരു യോഗിയാണ് ഞാനൊരു ഗുരുവാണ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനം സ്വീകരിക്കാം എന്നുള്ള ഒരു സന്ദേശവും അതിലുണ്ട് അപ്പോൾ അതിനു വേണ്ടിയായിരിക്കണം പ്രധാനമായും ഒരു ഗുരുവിനെ നാം സമീപിക്കേണ്ടതും ആ മേഖലയിൽ വെച്ചുകൊണ്ടായിരിക്കണം ഗുരുവിനെ കാണേണ്ടതും ഇത് നമുക്ക് സാധാരണഗതിയിൽ സാധിക്കുന്നുണ്ടോ സാധിക്കാറില്ല എന്തുകൊണ്ടാണെന്നുള്ളതും നാരായണ ഗുരുവിൻ്റെ തന്നെ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് വ്യക്തമാക്കാം ഗുരുത്വത്തെ എങ്ങനെ കാണണം എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഗുരു പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളല്ല ഇത് മറ്റു ചില തത്വങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളാണ് പക്ഷെ അതേ ഉദാഹരണങ്ങളെ ഗുരുത്വത്തെ മനസ്സിലാക്കുന്ന സന്ദർഭത്തിലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും ഞാനീ പറയുന്ന ഉദാഹരണങ്ങൾ അദ്വൈത ദീപിക എന്ന ഗുരുവിൻ്റെ കൃതിയിലുള്ളതാണ് ആ കൃതിയിലെ രണ്ട് വരികൾ ഇങ്ങനെയാണ് കാണുന്നവനു സുഖമസ്തിഥയാർന്ന ഭനുമാനർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു കത്തിജളിച്ചു നിൽക്കുന്ന സൂര്യൻ കാഴ്ച ഉള്ളവർക്കെല്ലാം കാണാൻ കഴിയും എന്നാൽ അന്ധനായ ഒരാൾക്ക് ഈ കത്തി കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ വെറും ഒരു ശൂന്യ വസ്തു മാത്രമാണ് അത് സൂര്യൻ്റെ കുഴപ്പം കൊണ്ടല്ല നിർഭാഗ്യവശാൽ ആ ആളിന് കാഴ്ചയില്ലാതെ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഗുരുക്കന്മാർ ആധ്യാത്മിക രംഗത്തെ എത്ര ഉജ്ജ്വലിച്ചു നിൽക്കുന്ന രക്തങ്ങളായാലും ഈ ഒരു ഇല്ലാത്തവർക്ക് ആ ഗുരുത്വം മനസ്സിലാക്കാൻ കഴിയില്ല ഈ കൃതി ഗുരു അവസാനിപ്പിക്കുന്ന രണ്ട് വരികളും ഗുരുത്വത്തെ എന്തുകൊണ്ട് നാം വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്ന് കാണാൻ ഉപകരിക്കും ജ്ഞാനം പുറത്തു തനിയേ വരിക കണ്ണുവേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ ഇവിടെ ഗുരു പറയുന്നത് ഒരു ഉൾക്കണ്ണിനെ പറ്റിയാണ് ഒരകക്കണ്ണുണ്ടായിരിക്കണം ആ അകക്കണ്ണ് തുറന്നിരിക്കണം തുറന്നിരുന്നാൽ മാത്രം പോരാ ആ അകക്കണ്ണിന് കാഴ്ചയും ഉണ്ടായിരിക്കണം അപ്പോൾ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ അകക്കെണ്ണുണ്ടെങ്കിലേ സാധിക്കൂ ഈ അകക്കണ്ണില്ലാത്തവർക്ക് അകക്കണ്ണുണ്ടെങ്കിലും അത് അടഞ്ഞിരിക്കുന്നവർക്ക് അഥവാ അകക്കണ്ണുണ്ടെങ്കിലും അതിന് പ്രകാശമില്ലാത്തവർക്ക് ഒരു കാലത്തും ഗുരുത്വം എന്താണെന്നോ ഒരു ഗുരുവെന്താണെന്നോ എന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും കഴിയുകയില്ല നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ മാത്രമല്ല ഈ പരമ്പരയിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി ഉൾക്കൊള്ളണമെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണമെങ്കിലും ഈ ഉൾക്കണ്ണും അത് തുറന്നിരിക്കലും അതിനൊരു കാഴ്ചയും ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയൊരു ഉൾക്കണ്ണ് നമുക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിക്കുന്നു നമസ്കാരം